താനൂർ കസ്റ്റഡി മരണത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി മരിച്ച താമിർ ജിഫ്രിയുടെ കുടുംബം താമിറിനെ പോലീസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് സഹോദരൻ ഹാരിസ് ജിഫ്രി ആരോപിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും കുടുംബം പറയുന്നു. അതേസമയം സംഭവത്തിലെ 8 പോലീസുകാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ താമിറിനെ മർദ്ദിച്ചതായി കണ്ടെത്തിയതിന് പിന്നാലെയാണ് പോലീസിനെതിരെ ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. മരണവിവരം തന്നെ മണിക്കൂറുകൾ വൈകിയാണ് കുടുംബത്തെ അറിയിച്ചത്. താമിറിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും പോലീസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നും കുടുംബം ആരോപിക്കുന്നു. നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടില്ലേ, അത്രയും വേദനയാക്കി. അവൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും. പൊതുവെ അവൻ എല്ലാ കാര്യവും സത്യമായിട്ട് പറഞ്ഞ, ഒരിക്കലും കള്ളം പറയുന്ന ആളല്ല. നീ എന്ത് ചെയ്താലും സത്യം പറയുന്ന ആളാണ്. അപ്പോ ഈ സത്യം പറഞ്ഞുകൊണ്ടാണ് കൂടുതലും ഇവർ ഉപദ്രവിക്കാൻ കാരണം തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നുമില്ല എന്ന് പറഞ്ഞാലാണല്ലോ അവർക്ക് കൂടുതലും പ്രശ്നമാണ്. കാരണം ഈ മറ്റുള്ളവരെ ഇടയിൽ ഇവർ ബലികേടായി എന്നാണ് ഞങ്ങൾക്ക് എനിക്കും കുടുംബത്തിന് എല്ലാവർക്കും പറയാനുള്ളത്. കാരണം അറിയുന്നവർക്കൊക്കെ അറിയാം. മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല. ഇത് സംശയം ബലപ്പെടുത്തുന്നതാണെന്നും സഹോദരൻ ഹാരിസ് ജിഫ്രി ആരോപിക്കുന്നു. താമർ ജിഫ്രിയുടെ ശരീരത്തിൽ 13 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. ഇത് പോലീസ് മർദ്ദനമാണെന്ന സംശയം ഉയർന്നിരുന്നു. സംഭവത്തിൽ താനൂർ എസ് ഉൾപ്പെടെ 8 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. 24 മലപ്പുറം.